ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവസന്നതിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് സാവകാശം ഒരുക്കിയതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂപ്പന്മാർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ സംബന്ധിച്ച വിഷയമാണ് പഠിച്ചത്. 1 തിമൊഥെയൊസ് 3 അധ്യായം 1-2 ചോദ്യങ്ങൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിനൊരു വാക്കിൽ മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകാം. 1-ാമത്തെ ചോദ്യം, ഈ യോഗ്യതകളെല്ലാം ഉള്ള വ്യക്തികൾ മാത്രമേ മൂപ്പന്മാരാകുവാനായിട്ട് പാടുള്ളൂ. തിമൊഥെയൊസ് ലേഖനത്തിൽ ഒത്തിരി യോഗ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. ചോദ്യം ചോദിച്ചത്, എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിൽ മാത്രമേ മൂപ്പനാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ, നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കുന്ന വിഷയം ദൈവനിയോഗം. സഭയെ പരിപാലിക്കുവാനായിട്ട് ദൈവം ഇടയനായിട്ട് ശുശ്രൂഷകനായിട്ട് തന്നെ ആക്കിയിട്ടുണ്ട് എന്നുള്ള ബോധ്യമുള്ള വ്യക്തികൾ ആ സ്ഥാനത്ത് വരിക. അങ്ങനെയുള്ള വ്യക്തികൾക്ക് സ്വാഭാവികമായിട്ടും ഈ യോഗ്യതകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് അതിനെ രത്ന ചുരുക്കമായിട്ട് സാക്ഷ്യ ജീവിതം എന്ന് പറയാം. വ്യക്തി ജീവിതം സാക്ഷ്യമുള്ളതായിരിക്കണം, കുടുംബ ജീവിതം സാക്ഷ്യമുള്ളതായിരിക്കണം, മറ്റുള്ളവർക്ക് മാതൃകയുള്ള വ്യക്തിയായിരിക്കണം, അതുപോലെ തന്നെ കൃപയുള്ള വ്യക്തിയായിരിക്കണം. ഏറ്റവും ലളിതമായിട്ട് ഈ വിഷയങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ അങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ യോഗ്യതകളും തികഞ്ഞ വ്യക്തികളെ നമുക്ക് കാണാൻ വരണമായിരിക്കും. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഈ യോഗ്യതകൾ ജീവിതത്തിൽ സാക്ഷ്യമുള്ള വ്യക്തിയായിരിക്കണം. ദൈവനിയോഗം അതാണ്. ആ ദൈവനിയോഗം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും ആ സ്ഥാനത്തേക്ക് വരിക. 2-ാമത്തെ ചോദ്യം വന്നത്, പ്രായപൂർത്തിയായ മക്കൾ, ഇപ്പൊ കുടുംബത്തെ നന്നായി പരിപാലിക്കുന്ന വ്യക്തിയായിരിക്കണം എന്നൊരു വിഷയം അതിനകത്ത് വന്നിട്ടുണ്ട്. സ്പെഷ്യലി വന്ന ഒരു ചോദ്യം, പ്രായപൂർത്തിയായ മക്കൾ വഴിതെറ്റിപ്പോയാൽ അങ്ങനെയുള്ള വ്യക്തിക്ക് മൂപ്പനായിട്ട് ഇരിക്കുവാനായിട്ട് സാധിക്കുമോ? അത് ന്യായമായ ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ മറുപടി, ദൈവത്തിൻ്റെ ആത്മാവ് അല്ല, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞതുപോലെ എന്താണ് അതിൻ്റെ മറുപടി? പ്രായപൂർത്തി ആയതുകൊണ്ട് മക്കൾ മക്കൾ അല്ലാതാകുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു മറുപടി. ഒരു പിതാവിന് 90 വയസ്സായി, മകന് 70 വയസ്സായി, അല്ലെങ്കിൽ 60 വയസ്സായി. അപ്പോൾ 60 വയസ്സായ മകൻ തെറ്റിപ്പോയാൽ 80 വയസ്സുള്ള മൂപ്പൻ മാറിയിരിക്കണമോ? അപ്പൊ അതിനകത്ത് ചോദ്യത്തിന്റെ ഒരു പ്രസക്തി, മക്കൾ എന്നും മക്കൾ തന്നെയാണ്. അതുകൊണ്ട് മക്കൾ സാക്ഷ്യക്കേട് കാണിച്ചാൽ ഇടയന്റെ ശുശ്രൂഷയെ അത് ബാധിക്കും, അത് ഏത് പ്രായത്തിലായാലും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വശം. 2-ാമത്തെ വശം, മാറിയിരിക്കുക അല്ലെങ്കിൽ മൂപ്പസ്ഥാനം വിട്ട് പോകേണ്ട അവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ മറുപടി എന്ന് പറയുന്നത്, സ്വന്തം കുടുംബത്തിൽ ദൈവനാമത്തിന് അപമാനമായ നിലയിൽ കാര്യങ്ങൾ സംഭവിച്ചാൽ, മക്കളിലൂടെയോ മറ്റേതെങ്കിലും നിലയോ സംഭവിച്ചാൽ, ഇടയന്മാർ ആ സ്ഥാനത്ത് നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നതാണ് ഉചിതം. ഉചിതമെന്ന് ഞാൻ പറയാൻ കാരണം, ഈ ദൈവത്താൽ നിയോഗിതനായ ശുശ്രൂഷകനാണ് ഇടയൻ. ദൈവത്താൽ നിയോഗിതനായ ശുശ്രൂഷകന്റെ ജീവിതത്തിലും കുടുംബത്തിലും പതർച്ചകൾ പാളിച്ചകൾ വരാം. നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമ ലേഖനങ്ങളിലൊക്കെ ഈ വിഷയം കാണുന്നുണ്ട്. എല്ലാവരും മനുഷ്യരായ, വീഴ്ചകൾ വരാം. വീഴ്ചകൾ വരുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുത്ത് സ്വൽപ്പം മാറി നിൽക്കുന്നതാണ് ഉചിതം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന വിഷയം, മക്കളുടെ തെറ്റുകളെ ന്യായീകരിക്കുവാനായിട്ട് പിടിവാശി പിടിക്കുന്ന ശുശ്രൂഷകന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ സഭയുടെ പതനത്തിന് ഒരു പ്രധാന വിഷയം അതാണ്. മക്കൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ പിതാക്കന്മാർ ദൈവസേനയിൽ വിധേയപ്പെടുന്നതാണ് ഉചിതമായിട്ടുള്ള വിഷയം. അപ്പോൾ എല്ലാ യോഗ്യതയും തികഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ, ഈ 100ൽ 100% യോഗ്യത ഉണ്ടായിരിക്കുക പ്രായോഗികമല്ലെന്ന് നമുക്കറിയാം. അങ്ങനെ ആയിരിക്കണമെന്നാണ് വചനത്തിന്റെ പ്രമാണം. പ്രായോഗികമല്ലെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ അതിന്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ, സാക്ഷ്യക്കേട് വരുത്താത്ത വ്യക്തിയായിരിക്കണം, കൃപയുള്ള വ്യക്തിയായിരിക്കണം, ദൈവനിയോഗമുള്ള വ്യക്തിയായിരിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇടയൻ നടത്തുന്ന ആളുകൾ, നമ്മൾ പല സ്ഥലങ്ങളിലും വേലയ്ക്കായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ഥലം സഭയിലെ ശുശ്രൂഷകരുടെയും വിശ്വാസികളുടെയും സാക്ഷ്യക്കേടാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് അവനെ സന്ദർശിച്ചതിനു വേണ്ടി ചെന്നപ്പോൾ, അവര് ബ്രദറിൻ കൂട്ടായ്മയിലല്ല, പക്ഷെ ബ്രദറിൻ വിശ്വാസികളായിട്ട് പരിചയമുള്ള, ബന്ധമുള്ള, ബന്ധുത്വമുള്ള ഒരു കുടുംബം. അപ്പൊ അവര് പറഞ്ഞ, ആ വീട്ടിലെ സഹോദരി ഞങ്ങളോട് പറഞ്ഞൊരു വാക്ക്, ബ്രദറെ സുവിശേഷ പ്രവർത്തനം ആവശ്യമാണ്, അതിലുപരി നമ്മുടെ സാക്ഷ്യമാണ് പ്രധാനം. പിന്നീട് ആ വിഷയം അന്വേഷിച്ചപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ സഭയെ നയിക്കുന്നവരുടെ ജീവിതത്തിൽ സാക്ഷ്യക്കേട് വന്നു കഴിഞ്ഞാൽ അത് സഭയെ മാത്രമല്ല സുവിശേഷ പ്രവർത്തനത്തെ ബാധിക്കും. ഇനി അടുത്ത ചോദ്യം വന്നത്, ഈ യോഗ്യതകൾ മൂപ്പന്മാർക്ക് മാത്രം മതിയോ? സുവിശേഷന്മാർക്ക് ഈ യോഗ്യതകൾ ആവശ്യമില്ലേ? സുവിശേഷന്മാർക്കും ഈ യോഗ്യതകൾ ആവശ്യമാണ്. കാരണം ഇവിടെ 2-3 അധ്യായത്തില് 1 തിമൊഥെയൊസ് 3 അധ്യായത്തിൽ ഡീക്കന്മാരെ കുറിച്ചും മൂപ്പന്മാരെ കുറിച്ചും എടുത്തു പറയുന്നു. നമ്മൾ എഫ് എസ് ലേഖനത്തിൽ വായിക്കുമ്പോൾ
അപ്പോസ്തലന്മാരെ തൊട്ട് സുവിശേഷകന്മാര് മൂപ്പന്മാര് ഉപദേഷ്ടാക്കന്മാര് ആ ലിസ്റ്റിൽ സുവിശേഷകന്മാരും ഉണ്ട് ഉപദേഷ്ടാക്കന്മാരും ഉണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും തുല്യ യോഗ്യതകൾ ആവശ്യമാണ്. ജീവിതത്തിൽ ദൈവനാമത്തിന് അപമാനകരമാകുന്ന വിഷയങ്ങൾ സംഭവിച്ചിട്ടുള്ള ശുശ്രൂഷകന്മാർ ദൈവസന്നിധിയിൽ വിധേയപ്പെടുകയും ശുശ്രൂഷയിൽ യഥാസ്ഥാനത്വത്തിനായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സഭ മാറ്റുന്നതിന് മുമ്പനെ സ്വയമായിട്ട് മാറുന്നതായിരിക്കും ഉചിതം, മാറി നിൽക്കുന്നത് ഉചിതമാണ്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈഗോയെ അത് ബാധിക്കും. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മുടെ സ്ഥാനം മറ്റൊരാൾ അപഹരിക്കുമോ എന്നുള്ള പേടിയൊക്കെ നമുക്കുണ്ട്. സഭ ദൈവത്തിൻ്റെതാണ് മനസ്സിലാക്കി നമ്മൾ ദൈവസന്നിധിയിൽ വിധേയപ്പെട്ടാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന്, തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പേ. അപ്പോൾ അത്രയാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. നമുക്ക് ദൈവനിയോഗമുണ്ടെങ്കിൽ നമ്മൾ ശുശ്രൂഷ ഏറ്റെടുക്കുക, ശുശ്രൂഷ രംഗത്ത് അയോഗ്യതകൾ വന്നു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ താണിരിക്കുക, യഥാസ്ഥാനപ്പെടുക, ദൈവം യഥാസ്ഥാനപ്പെടുത്തും. അതിന് മാറ്റമൊന്നുമില്ല. ദൈവ നിയോഗിതരാണെങ്കിൽ ദൈവം യഥാസ്ഥാനപ്പെടുത്തും, അതാണ് അതിന്റെ ക്രമം. സുവിശേഷകന്മാർക്കും ഉപദേഷ്ടാക്കന്മാർ അതായത് ടീച്ചേഴ്സിനും ഡീക്കൺസിനും സഭാ ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ എല്ലാ യോഗ്യതകളും ആവശ്യമാണ് എന്നതാണ് തിരുവെഴുത്തിന്റെ പ്രമാണം, സനീഷിന്റെ പ്രമാണമല്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ മൂന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വരെ നമ്മൾ എത്തി. മൂന്നാം അധ്യായം അവസാന ഭാഗത്ത് 15-16 വാക്യങ്ങളിലേക്ക് വന്നപ്പോൾ നമ്മൾ ആ വാക്യം ആദ്യം തന്നെ വായിച്ചിരുന്നു. 16-ാം വാക്യത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ ഒരു സെന്റൻസിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണം വലിയതാകുന്നു. അപ്പോൾ ദൈവസഭയുടെ വ്യവസ്ഥ, അത് 16-ാം വാക്യത്തിലെ വിഷയം കർത്താവിന്റെ മനുഷ്യാവതാരവും പുനരുദ്ധാനം ഉൽപ്രാവണം കർത്താവിന് എന്നുള്ള മഹത്വം, ഇത്രയും വിഷയങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഇതാണ് ഈ സഭയുടെ അടിസ്ഥാനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. അതായത് നമ്മുടെ ഏറ്റവും ലളിതമായിട്ട് പറയാം, നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരവും പുനരുദ്ധാനവും തേജസ്കരണവും, ഇത്രയും വിഷയങ്ങൾ അതിനകത്തുണ്ട്. ഈ അടിസ്ഥാനത്തിൽ ആണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. ഈ പ്രമാണത്തെ നമ്മൾ കാണുന്നത് ദൈവഭക്തിയുടെ മർമ്മം, അതായത് സഭയിലെ വിശ്വാസികൾ ദൈവഭക്തിയിൽ ജീവിക്കുവാനായിട്ട് ദൈവം ഒരു ക്രമീകരണം വെച്ചിരിക്കുന്നതിന് കാരണം കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ പ്രത്യേകത. അപ്പോൾ കർത്താവ് നമ്മളെ രക്ഷിക്കുവാനായിട്ട് മനുഷ്യാവതാരം എടുക്കുവാനായിട്ട് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെത്താൻ താഴ്ത്തി. അപ്പോൾ ദൈവീക പദ്ധതിക്ക് സഭയിലെ ശുശ്രൂഷകന്മാർ തങ്ങളെ തന്നെ വിധേയപ്പെടുത്തണം എന്നുള്ള ഗുണപാഠമാണ് ഈ മൂന്നാം അധ്യായം നമുക്ക് പ്രധാനമായിട്ട് നൽകുന്നത്. പ്രത്യേകിച്ച് മൂപ്പന്മാരോടുള്ള വിഷയത്തിൽ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉയരുന്നത് സ്വാഭാവികമാണ്. നമ്മൾ മറുപടി പറയുമ്പോൾ പലപ്പോഴും അത് കട്ട് ചെയ്യും. എന്നാൽ അതുകൊണ്ടാണ് ഞാൻ ഒരു ജനറലായിട്ട് ഒരു മറുപടി പറഞ്ഞ് മുമ്പോട്ട് പോകുന്നത്. ഇനി എന്തുകൊണ്ട് മൂപ്പന്മാർക്ക് ഈ യോഗ്യതകൾ പറഞ്ഞു എന്നുള്ളതാണ് പ്രധാന വിഷയം. സഭയുടെ കെയർ ടേക്കർ, ഒരു സ്ഥലം സഭയുടെ കെയർ ടേക്കർ പരിശുദ്ധാത്മാവാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ കീഴിൽ സഭയുടെ കെയർ ടേക്കർ ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് മൂപ്പന്മാർ അല്ലെങ്കിൽ ഇടയന്മാർ. സുവിശേഷന്മാർ അവരോട് ചേർന്ന് നിൽക്കുന്നു, ഉപദേഷ്ടാക്കന്മാർ അവരോട് ചേർന്ന് നിൽക്കുന്നു, പക്ഷേ സ്ഥാനീയമായിട്ട് സഭയുടെ കെയർ ടേക്കർ എന്ന് പറയുന്നത് ഇടയന്മാരാണ്, മൂപ്പന്മാരാണ്. അപ്പൊ മൂപ്പന്മാരെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളുടെ ഹൃദയത്തെ ഭരിക്കേണ്ട വിഷയം, ഞാൻ കർത്താവിന്റെ സഭയുടെ കെയർ ടേക്കർ ആണ്, കാര്യവിചാരകനാണ്, കാര്യസ്ഥനാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവ് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് കാര്യസ്ഥനായിട്ട് അയച്ചു. അപ്പോൾ ആ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ഈ ഭൂമിയിൽ സഭ മുന്നോട്ട് പോകുമ്പോൾ അതിനെ പരിപാലിക്കുവാൻ നയിക്കുവാൻ കാര്യസ്ഥന്മാരായി നിയോഗിച്ചിരിക്കുന്ന വ്യക്തി, നമ്മൾ അതിനെ ഗൃഹവിചാരകത്വം എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥാനം അലങ്കരിക്കുന്നവർ, ശുശ്രൂഷ സ്ഥാനം അലങ്കരിക്കുന്നവർ സ്ഥാനത്തിനൊത്തുയർന്ന് ജീവിക്കണം. അതാണ് തിമത്യോസിന്റെ ലേഖനത്തിന്റെ കാതലായ സന്ദേശം എന്ന് പറയുന്നത്. നമ്മൾ 4-ാം അധ്യായത്തിലേക്കാണ് ഇന്ന് വരുന്നത്. 4-ാം അധ്യായത്തിലെയും പ്രധാന വിഷയം അതാണ്, ശുശ്രൂഷകന്മാർ തങ്ങളുടെ ശുശ്രൂഷ സ്ഥാനത്തിന് യോഗ്യമായ നിലയിൽ നിൽക്കണം. ആ നിലയിൽ ഒരു ഉന്നത മനോഭാവം, ഉന്നത നിലവാരം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം ശുശ്രൂഷകന്മാർ എന്നുള്ളതാണ് 4-ാം അധ്യായത്തിലെയും വിഷയം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനകത്ത് രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും കാണുന്നത്. നമ്മൾ ആദ്യം 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ സഭയുടെ ക്രമീകരണം പരിപാലനം സംബന്ധിച്ചുള്ള പ്രമാണം, നിർദ്ദേശം എങ്ങനെയായിരിക്കണം പരിപാലിക്കേണ്ടത്, പിന്നെ അതിനോട് ചേർത്ത് അവനെ പരിപാലനത്തിനുള്ള യോഗ്യത എന്തായിരിക്കണം എന്നത് അതിൻ്റെ ഒരു തിയറിറ്റി അല്ല തിയറി അല്ലെങ്കിൽ അതിൻ്റെ ഉപദേശമാണ് 1-3 വരെ അധ്യായങ്ങൾ. 4-6 വരെയുള്ള അധ്യായങ്ങളിൽ അത് പ്രായോഗിക തലത്തിൽ
അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലിമിറ്റേഷൻ ലെയറിൽ നമുക്ക് അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, ഒന്ന് തൊട്ട് മൂന്ന് വരെ അതിന്റെ ഡോക്ട്രിനൽ ആസ്പെക്റ്റും, നാല് തൊട്ട് ആറ് വരെയുള്ള അധ്യായങ്ങളിൽ അതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റും. പ്രായോഗിക തലത്തിൽ വരുമ്പോൾ നാലാം അധ്യായം ആരംഭിക്കുമ്പോൾ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന വിഷയം ഉപദേശ സംരക്ഷണം എന്നുള്ള വിഷയമാണ്. നമ്മൾ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത്, ഭാവികാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അപ്പോൾ സഭ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് നാലാം അധ്യായത്തിൽ പറഞ്ഞു വരുന്ന വിഷയം. ഇത് ഒന്നാം നൂറ്റാണ്ടിൽ സഭയിൽ ആരംഭിച്ച ഒരു പ്രതിസന്ധിയാണ്. അത് പറയുന്നത് ഭാവി കാലത്ത് എന്ന് പറഞ്ഞാൽ വരും കാലങ്ങളിൽ, അന്ത്യകാലത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഭാവി കാലത്ത് എന്ന് പറഞ്ഞാൽ വരും നാളുകളിൽ സഭ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ദുരുപദേഷ്ടാക്കന്മാർ സഭയ്ക്കുള്ളിലേക്ക് കടന്നു കയറും എന്നുള്ള ഒരു വിഷയമാണ്. അപ്പോൾ സഭയിൽ ദൈവം ശുശ്രൂഷകന്മാരെ, ഇടയന്മാരെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇടയന്മാരെ യോഗ്യന്മാരാക്കി, നമ്മൾ പറയുന്ന നിരപവാദിന്മാരായി കണ്ടാൽ അവർ സ്ഥാനം ഏൽക്കട്ടെ എന്ന് പറഞ്ഞാൽ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ശുശ്രൂഷകന്മാരെ ദൈവം സഭയിലാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ നുഴഞ്ഞു കയറുന്ന, കടന്നുകൂടുന്ന ദുരുപദേശാക്കന്മാരെയും ദുരുപദേശങ്ങളെയും ചെറുത്തു നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ദുരുപദേശങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സഭയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അപ്പോൾ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ പ്രാരംഭമായിട്ട് പറയുന്ന വിഷയം ദുരുപദേശങ്ങൾ സംബന്ധിച്ചുള്ള വിഷയമാണ്. ഇവിടെ സഭയുടെ പ്രത്യേകത എന്താണെങ്കിൽ, കർത്താവിന്റെ വരവ് പ്രതീക്ഷയോടെ കാത്തിരിക്കുക, ദൈവവചനം അനുസരിച്ച് സഭയുടെ അനുഷ്ഠാനമൊക്കെ പാലിച്ചും കൂട്ടായ്മ ആചരിച്ചൊക്കെ സഭ മുന്നോട്ട് ആത്മീയമായിട്ട് സജീവമായിട്ട് ആത്മീയ വളരുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് വിരോധമായിട്ട് വരുന്ന ശക്തിയാണ് ദുരുപദേശങ്ങൾ. ഈ ദുരുപദേശങ്ങളുടെ പ്രത്യേകതകൾ ഇവിടെ എടുത്തു പറയുന്നത് പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അവർ ചിലർ വ്യാജാത്മാക്കളെയും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്, ദൈവാത്മാവാണ്, ദൈവാത്മാവിന്റെ ഉപദേശമാണ് എന്ന ഭാവത്തിൽ ഇവർ സാത്താന്റെ ഉപദേശങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നു. നമുക്കറിയാം ഇത് വരുന്നത് പ്രധാനമായിട്ടും സ്വാധീനമുള്ള വ്യക്തികളിൽ കൂടെയും പ്രഗത്ഭരായ വ്യക്തികളിൽ കൂടെയുമാണ് ഈ ഉപദേശം സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരിക. അതിന് കാരണം എന്താ? സ്വാധീന ശക്തി ഈ പ്രശസ്തർക്കാണ് കൂടുതൽ. ഒരു പാവം പിടിച്ച സഭവന് ഒരു തെറ്റായ ഉപദേശം കൊണ്ടുവന്നാൽ അതിനെ ആരും മൈൻഡ് ചെയ്തില്ല, ചിലരത് ആക്സെപ്റ്റ് ചെയ്യാം, ചിലർ കണ്ടില്ലെന്നിരിക്കാം. പക്ഷെ ഒരു പ്രഗത്ഭനായ വ്യക്തി, ഒരു പ്രശസ്തനായ വ്യക്തി ഒരു ഉപദേശം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇടം വലം നോക്കാതെ മനുഷ്യർ അത് സ്വീകരിക്കും. അപ്പോൾ എപ്പോഴും സ്വാധീനമുള്ള, ജനസ്വാധീനമുള്ള വ്യക്തികളിലൂടെയാണ് തെറ്റായ ഉപദേശം സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരിക. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ വചനം എന്ന ഭാവത്തിലാണ് ഇത് കടന്നു വരിക. ഇത് ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ച സഭയ്ക്കുള്ളിലേക്ക് കടന്ന് ഈ ഉപദേശങ്ങളെ കടത്തിവിടുമ്പോൾ ഇത് ന്യായപ്രമാണവുമായിട്ട്, നമുക്കറിയാം യഹൂദന്മാരാണ് ഭൂരിപക്ഷം വിശ്വാസികളും ഉള്ളത്, അപ്പോൾ യഹൂദ പ്രമാണത്തോട് ചേർന്ന് വരുന്നു അല്ലെ, അതിന്റെ പിന്തുടർച്ചയാണ് എന്നൊരു ഭാവത്തിലാണ് ഈ ഉപദേശം സഭയ്ക്കുള്ളിൽ കൊണ്ടുവരിക. അപ്പൊ യഹൂദന്മാരായിരിക്കുന്ന വിശ്വാസികൾ ഇത് വളരെ ആവശ്യത്തോടെ സ്വീകരിക്കും. ഇന്ന് നമുക്കറിയാം പല ജാതികളും പല മതവിഭാഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നവരാണ് ഇന്ന് സഭയിലുള്ളത്. അപ്പൊ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭയിലുള്ളതും പല മതങ്ങളിൽ നിന്നും പല പശ്ചാത്തലങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. ഈ ഓരോ പശ്ചാത്തലത്തിന്റെയും പശ്ചാത്തലം ഇവരുടെ എല്ലാ ഹൃദയത്തിലുണ്ട്. അപ്പോൾ അതുമായിട്ട് മാർജ് ചെയ്തു വരുന്ന ഉപദേശങ്ങളെ ഓരോ കൂട്ടരും ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും, അംഗീകരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഉപദേശങ്ങൾ ഇവര് വചന വെളിച്ചത്തിൽ പരിശോധിക്കാതെ സ്വീകരിക്കുമ്പോൾ അത് സഭയ്ക്കുള്ളിൽ വലിയ പ്രതിസന്ധികൾക്ക് അല്ലെങ്കിൽ സഭയുടെ തനിമ നഷ്ടപ്പെടുവാനായിട്ട് ഇടയാക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് പരിശുദ്ധാത്മാവ് ഇവിടെ തരുന്നത്. നമ്മൾ ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ, ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം ഒന്നാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്തു. അപ്പോൾ ഇത് സഭാപരിപാലനവുമായിട്ട് നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ഒരു ഉപദേശം സഭയ്ക്കുള്ളിലേക്ക് വരുമ്പോൾ, നമ്മൾ ഒരാളെ വചന ശുശ്രൂഷയ്ക്ക് വിളിച്ചു അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സിന് വിളിച്ചു, അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ വചനത്തിന് നിരക്കാത്ത ഏതെങ്കിലും ഒരു നവീന ഉപദേശം, നമ്മൾ പിൻപറ്റുന്ന വിശ്വാസ പ്രമാണത്തിന് വിരോധമായിട്ട് ഒരു ഉപദേശം കടന്നു വരികയാണെങ്കിൽ, നമ്മൾ വചനത്തിൽ നിന്ന് ഉൾക്കൊണ്ടിരിക്കുന്ന ഉപദേശത്തിന് വിരുദ്ധമായ ഒന്ന് കേൾക്കുകയാണെങ്കിൽ, ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം അതാര് പ്രസംഗിച്ചു എന്നുള്ളതല്ല, അത് വചനപ്രകാരം ശരിയാണോ എന്ന് ശോധന ചെയ്യുവാനായിട്ടുള്ള കർത്തവ്യം
അത് ശുശ്രൂഷകന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ശുശ്രൂഷകന്മാർ വചനപരിജ്ഞാനം ഉള്ളവരായിരിക്കണം. ശ്രേഷ്ഠന്മാർ എന്തു പറഞ്ഞു എന്നതാണ് ഇന്ന് പല സഭകളുടെയും പ്രമാണം. അതുകൊണ്ട് ശ്രേഷ്ഠന്മാരുടെ പ്രമാണമായിട്ട് ഈ വ്യാജാത്മകളെല്ലാം സഭയ്ക്കുള്ളിൽ കയറി പ്രശ്നം സൃഷ്ടിച്ചിരിക്കുക. വചനം എന്തു പറയുന്നു? വചനത്തിൽ അങ്ങനെയാണോ? ബെരവിലുള്ള വിശ്വാസികളെ പോലെ വചനത്തിൽ അങ്ങനെയാണോ എന്ന് ശോധന ചെയ്യാൻ വിശ്വാസികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ഡബിൾ ഉത്തരവാദിത്വം ആർക്കുണ്ട്? സഭയെ പരിപാലിക്കുവാൻ സഭയുടെ കെയർ ടേക്കർ ആയിരിക്കുന്ന മൂപ്പന്മാർക്കുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ മൂപ്പൻ അല്ലെങ്കിൽ മൂപ്പന്മാർ എന്ന് പറയുന്നത് സഭയുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തികൾ മാത്രമല്ല, കർത്തമേശ എടുത്തു കൊടുക്കുന്നതല്ല അവരുടെ ഉത്തരവാദിത്വം. അത് ചെയ്യുന്നത് നല്ലതാണ്. സ്തോത്ര കാഴ്ച എന്നെ തിട്ടപ്പെടുത്തുന്നത് മൂപ്പന്മാരുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ല, അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മൂപ്പന്മാരുടെ ഉത്തരവാദിത്വം സഭയെ ആത്മീകമായി സംരക്ഷിക്കുക എന്നുള്ള ഉപദേശ നിശ്ചയത്തിൽ അവർ പരിജ്ഞാനമുള്ളവരായി ഈ വിഷയങ്ങളെ വിശകലനം ചെയ്യണം. ഇവിടെ യോഹന്നാൻ പറയുന്നത് ഏത് ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറയാം, എന്താ കേൾക്കുന്ന എല്ലാ ഉപദേശത്തെയും അതുപോലെ അബ്സോർബ് ചെയ്യാതെ, അതുപോലെ വിഴുങ്ങാതെ, അതുപോലെ ഉൾക്കൊള്ളാതെ എന്ത് ചെയ്യണം? അത് വചനപ്രകാരം ശരിയാണോ എന്ന് ശോധന ചെയ്യണം. ഇന്ന് സാധാരണ വിശ്വാസികളിൽ പലർക്കും ഈ സംശയം ഉണ്ടായാലും പല ഇടയന്മാർക്കും ഇത് ഉണ്ടാകുന്നില്ല. കാരണം ഇവർക്ക് വചനം ഒരു വിഷയമൊന്നുമല്ല, അവർക്ക് സ്ഥാനമാണ് വിഷയം. അപ്പോൾ ഈ തിമത്യോസിന്റെ മൂന്നാം ലേഖനത്തിൽ ആ മൂപ്പന്മാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നാലാം അധ്യായത്തിൽ ഈ വിഷയം എടുത്തു പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഇടയന്മാർക്ക് ഉപദേശ സംബരമായിട്ടുണ്ടാകേണ്ട ബോധ്യവും അവരുടെ ഗ്രാഹ്യവും സംബന്ധിച്ച് ദൈവാത്മാവ് പ്രത്യേകമായിട്ട് ബോധ്യപ്പെടുത്തുക. ഇവിടെ വ്യാജാത്മാക്കൾ ഭാവി കാലത്ത് സഭയ്ക്കുള്ളിലേക്ക് വരുന്നു. ഇനി ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ആശ്രയിച്ചു. എന്താ ഭൂതങ്ങളുടെ ഉപദേശം? കർത്താവിന് കൊടുക്കേണ്ട ആരാധനയും മഹത്വവും മറ്റുള്ളവരിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഭൂതങ്ങളുടെ ഉപദേശം. നമുക്കറിയാം ഇന്ന് സെൻ അതായത് വിശുദ്ധന്മാർ, ഭൂമിയിൽ അനേക മനുഷ്യരെ വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുന്ന സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞാൽ സാത്താൻ പറഞ്ഞു നീ എന്നെ വീണ് ആരാധിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് സാത്താൻ കർത്താവിനോട് തന്നെ പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന സാത്താനിലേക്കും സാത്താന് പ്രിയപ്പെട്ട വഴികളിലേക്കും തിരിക്കുന്നതാണ് ഈ ഭൂതങ്ങളുടെ ഉപദേശം എന്ന് പറയുന്നത്. ഇന്ന് നാമധേയ സഭകൾ പലതും ഇതിന്റെ പിന്നാലെ അകപ്പെട്ടു പോയിരിക്കുക. വേർപെട്ട് വന്നിരിക്കുന്ന നമ്മൾക്ക് എന്ത് സംഭവിച്ചു? നമ്മൾക്ക് മധ്യസ്ഥന്മാരായിട്ട് ആരാധനയ്ക്ക് വിഷയമില്ലെങ്കിലും നമ്മളും ചിലരെ ശ്രേഷ്ഠന്മാരായി മധ്യസ്ഥന്മാരായി കഴിഞ്ഞാൽ വചനത്തെക്കാൾ പ്രഗത്ഭരാക്കി എടുത്തു വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മളും പലതിലും തെറ്റിപ്പോകുന്നു എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രത്യേകമായിട്ട് എടുത്ത് ഓർപ്പിക്കുന്ന വിഷയം ഭൂതങ്ങളുടെ ഉപദേശത്തിൽ അകപ്പെട്ടു പോകരുത്. പിന്നെ അതിന്റെ റിസൾട്ട് എന്താണ്? ഒരു സഭയിൽ തെറ്റായ ഉപദേശം, വചനവിരുദ്ധമായ ഉപദേശം കടന്നു വന്നാൽ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസം ത്യജിക്കപ്പെടും. എന്താണ് ഈ വിശ്വാസം? അവര് രക്ഷയുടെ വിശ്വാസമല്ല, രക്ഷയുടെ വിശ്വാസം അതിലുണ്ട്. എന്നാൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് കേവലം യേശു കർത്താവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് മാത്രമല്ല ഒരു വിശ്വാസിയുടെ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസി കർത്താവിൽ വിശ്വസിച്ച് മുമ്പോട്ട് വരുമ്പോൾ ആ വിശ്വാസിക്ക് അവന്റെ പ്രായോഗിക ജീവിതത്തിന് കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങൾ സഹിതമെല്ലാം ആ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മൾ കർത്താവിനെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ആ നിലയിലാണ് സമർപ്പിക്കുന്നത്. ആ വിശ്വാസം നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ യൂദയുടെ ലേഖനം മൂന്നാം വാക്യത്തിൽ വരുമ്പോൾ നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസം എന്ന് പ്രത്യേകിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. യൂദയുടെ ലേഖനം മൂന്നാം വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. യൂദയ്ക്ക് വെറുതെ അങ്ങ് തോന്നിയതല്ല. ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് വിശുദ്ധന്മാർക്കുള്ള വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് ഓർപ്പിച്ചെഴുതുവാൻ. അപ്പോൾ വിശ്വാസത്തിൽ എന്തുണ്ട്? യൂദയുടെ ലേഖനം നമുക്കറിയാം ദുരുപദേശ ഖണ്ഡനമാണ് യൂദയുടെ പ്രധാന ലേഖനം. എന്ന് പറഞ്ഞാൽ സഭയ്ക്കുള്ളിലെ അതിക്രമക്കാരെ പുറത്തു ചാടിക്കുക അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ഉപദേശമാണ് യൂദയുടെ ലേഖനത്തിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഉപദേശ സംരക്ഷണത്തോടൊപ്പം തന്നെ ദുരുപദേശത്തെ ചെറുക്കുന്നതും ഈ വിശ്വാസത്തിന്റെ പോരാട്ടമാണ്. അപ്പോൾ ഇവിടെ യൂദ പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ വിശ്വാസത്തെ, അതിവിശുദ്ധ വിശ്വാസം. അപ്പോൾ ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മൾക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തെയും വിശ്വാസ പ്രമാണത്തെയും സംരക്ഷിക്കുവാൻ, അത് സൂക്ഷിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് വ്യക്തിപരമായിട്ടുണ്ട്. എന്നാൽ സഭയിലെ ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം സഭ അതിനെ അതിനാൽ കളങ്കപ്പെടാതിരിക്കുവാനായിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഈ ലേഖനത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന വിഷയം. എന്നിട്ട് നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇതിന്റെ റിസൾട്ട്, ഈ ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളിൽ കടന്നു വരുന്നതിന്റെ റിസൾട്ടുകൾ. ഒന്നാം നൂറ്റാണ്ടിൽ സഭയ്ക്കുള്ളിൽ കടന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ദുരുപദേശമാണ് നോസ്റ്റിസിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജ്ഞാനവാദം.
എന്ന് പറയാൻ ഈ ഭൂമിയിൽ കാണുന്ന വസ്തുക്കളെല്ലാം പാപമയമാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ വർജിക്കണം. അങ്ങനെയാണ് ആഹാരം വർജിക്കുന്നതും വിവാഹം വിലക്കുന്നതും. ഇവിടെ തന്നെ ഞാൻ എടുത്തു പറയുന്നുണ്ട്, മൂന്നാം വാക്യത്തിൽ വരുമ്പോൾ മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം കൊടുത്ത ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പറഞ്ഞ ഭക്ഷണം വിലക്കുക, വിവാഹം വിലക്കുക, ഇതൊക്കെ ജ്ഞാനത്തിൽ നിന്ന് ദൈവി രക്ഷ പ്രാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ ഈ വർജനം ആവശ്യമാണെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ അന്നേ സഭയിലുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിപുലമായ കാര്യങ്ങളാണ് ഭാവിയിൽ വരുവാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഭാവി കാലത്ത് ചിലർ ഇങ്ങനെ വരുമെന്ന് പൗലോസ് അപ്പോസ്തലനോട് ദൈവാത്മാവ് പ്രത്യേകം ഓർപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരും. നമുക്കറിയാം ഭോജ്യങ്ങൾ വർജിക്കുക, നമുക്കറിയാം യഹൂദ ന്യായ പ്രമാണം കൊടുക്കുമ്പോൾ ലേവ്യർക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ഭക്ഷണങ്ങൾ വർജിക്കുവാനായിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:15 വരുമ്പോൾ അപ്പോസ്തല പത്രോസിന് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പോകാനായിട്ട് സന്ദേശം ലഭിക്കുമ്പോൾ പത്രോസിനെ പിടിച്ചു നിർത്തിയ ഒരു വിഷയം യഹൂദന്മാർക്ക് കൊടുത്ത ഈ പ്രമാണം എന്ന് പറഞ്ഞാൽ, ഈ കൊട്ടയിൽ ഇറക്കി കൊടുത്ത മൃഗങ്ങളിൽ പലതും ഭക്ഷിക്കുവാനായിട്ട് വിലക്കപ്പെട്ട മൃഗങ്ങളായിരുന്നു, ഭക്ഷിക്കുവാൻ യഹൂദന സ്വാതന്ത്ര്യമില്ലാത്ത മൃഗങ്ങളായിരുന്നു. അവിടെ ദൈവം പറയുന്നൊരു വിഷയമുണ്ട്, കർത്താവ് പറയുന്നൊരു വിഷയമുണ്ട്, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഈ വിഷയം കേൾക്കുന്ന ഒരു യഹൂദൻ ഇത് കറക്റ്റ് ആണ്. അപ്പൊ ഈ നോസ്റ്റിസിസുകാരെ, ജ്ഞാനവാദികള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർജിക്കണം എന്ന് പറയുമ്പോൾ യഹൂദന്മാർക്ക് അത് ആക്സെപ്റ്റബിൾ ആണ്. എന്നാൽ ദൈവസഭയ്ക്ക് അത് ആക്സെപ്റ്റബിൾ ആണോ എന്നതാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പറയുന്നത്. ദൈവം മനുഷ്യർക്ക് ഉപയോഗിക്കുവാനായിട്ട് നല്ലതായിട്ട് സൃഷ്ടിച്ച വസ്തുക്കളെ അത് കഴിക്കുന്നതിൽ നിന്നും വിലക്കുന്നത് ഈ ദുരുപദേശത്തിന്റെ ഒരു വശമാണ്. നമ്മൾ നോക്കുമ്പോൾ അതെങ്ങനെ ഉപദേശമായിട്ട് തോന്നും എന്ന് നമുക്ക് തോന്നും. പക്ഷെ അവിടെ പറയുന്ന വിഷയം, അവർ ദൈവ വ്യവസ്ഥ, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഓരോ കാര്യങ്ങളും സൃഷ്ടിച്ചിട്ട് അവസാനം പറയുന്നത് നല്ലത് എന്ന് ദൈവം കണ്ടു. മൃഗങ്ങളെ സൃഷ്ടിച്ചിട്ടും പക്ഷികളെ സൃഷ്ടിച്ചിട്ടും സകലത്തെയും സൃഷ്ടിച്ചിട്ട് ദൈവം പറയുന്നത് നല്ലത് എന്ന് ദൈവം കണ്ടു. അപ്പോൾ നല്ലത് എന്ന് ദൈവം കണ്ടതിന് ഇവിടെ മനുഷ്യൻ ദൈവ വ്യവസ്ഥയ്ക്ക് വിരോധമായിട്ട് അതിനെ മലിനം എന്നെണ്ണുമ്പോൾ അത് യോഗ്യമല്ല, അത് ഉപദേശ പിശകാണ് എന്ന് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഓർപ്പിക്കുക. അപ്പൊ യഹൂദന്മാർക്ക് കൊടുത്ത പ്രമാണമോ, യഹൂദന്മാർക്ക് ഒരു ജാതി ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ കൊടുക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ പലതും ദൈവം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ സഭയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ സഭ യഹൂദന്മാരുടെ പാരമ്പര്യമല്ല, സഭ വ്യത്യസ്തമാണ്, സഭ നിസ്തുല്യമാണ്. സഭയ്ക്ക് അങ്ങനെ ഒരു ചട്ടങ്ങളും വിധികളും ദൈവം കൊടുത്തിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുമ്പോഴും പത്രോസിന് കർത്താവ് ആ വിഷയം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം ആ വിഷയം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. എന്നിട്ട് പറയുന്ന ഒരു വിഷയം, നിങ്ങൾ സ്തോത്രത്തോടെ കഴിക്കണം, സ്തോത്രം ചെയ്ത് കഴിക്കണം. സ്തോത്രത്തോടെ കഴിക്കുന്നുവെങ്കിൽ 4:5-4 വരുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം നല്ലത്, സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഇതിന് ആത്മീയ അർത്ഥമൊക്കെ കൊടുക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ സന്ദർഭം വെച്ച് ഇത് ഭക്ഷണത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ് പറയുന്നത്. ആ നിലയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ള വിഷയം ഇവിടെ വരുന്നു. അപ്പൊ പല സഭകളിലും ഇങ്ങനെയുള്ള വിലക്കുകളും കാര്യങ്ങളും ഉണ്ട്. വർജ്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇവിടെ ചില അത് ദൈവ രക്ഷ പ്രാപിക്കുന്നതിന്റെ ആത്മീയ വളർച്ചയ്ക്ക് അത് തടസ്സമാണ് എന്നുള്ള നിലയിൽ ഉപദേശങ്ങൾ വരുമ്പോൾ അത് വചനവിരുദ്ധമാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. അപ്പോൾ ദുരുപദേശങ്ങളുടെ പ്രത്യേകത, അവർ വചനവിരുദ്ധ ആശയങ്ങൾ വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. പക്ഷെ അടിച്ചേൽപ്പിക്കുന്നതിലുപരി എന്താ അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദുരുപദേഷ്ടക്കന്മാർ വന്ന് വ്യതിചലിക്കപ്പെട്ട ഉപദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശ്വാസികൾക്ക് അത് സ്വീകരിക്കാൻ നല്ല എളുപ്പമാണ്. സത്യ ഉപദേശം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനോട് വിരക്തിയാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പ്രവാചകന്മാരുടെ കാലത്ത് യിരെമ്യാവിനെ പോലെയുള്ളവർ ശക്തമായി ദൈവവചനം പറഞ്ഞപ്പോൾ പിടിച്ച ചെളിക്കോണ കിണറ്റിൽ വരെ കൊണ്ടിട്ടു. എന്നാൽ അഹരോനെ പോലെയുള്ളവർ വിശ്വാസികൾക്ക് കാതുകൾക്ക് ഇമ്പമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക എന്ന് നമുക്ക് പറയാം. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുകയാണ്, ചുമലിലേറ്റ് നടക്കുന്ന ആൾ എഴുന്നള്ളിക്കുക, ഈ വിഗ്രഹങ്ങളൊക്കെ എഴുന്നള്ളിക്കുന്ന സിസ്റ്റം. അപ്പോൾ വിശ്വാസം മനുഷ്യന്റെ ഒരു ടെൻഡൻസി, അത് കാരണം എന്താ, രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും അവരുടെ ജനത്തിൽ പാപ സ്വഭാവം ഉള്ളതുകൊണ്ട് വിട്ടുപോകുന്നത് പൂർണ്ണമായി വിട്ടുപോരാതെ പോകുന്നത് കൊണ്ട് ഈ എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത് അവർക്കൊരു പ്രത്യേക ഹരമോ ഒരു ആവേശമോ, വ്യതിചലിക്കപ്പെട്ട ഉപദേശത്തിന് പിന്നാലെ പോവുകയാണ്. ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ഒരു വിശ്വാസ കൂട്ടത്തെ പരിപാലിക്കുവാനായിട്ട് ദൈവം സഭയിലെ ഉപദേഷ്ടാക്കന്മാരെയും ഇടയന്മാരെയും സുവിശേഷകന്മാരെയും ഡീക്കന്മാരെയും ആക്കിയിരിക്കുന്നത്. അപ്പോൾ അവർ ഘനശാലികളായിരിക്കുകയും
വചനനിഷ്ഠമുള്ളവരായിരിക്കും. ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന വിഷയം എന്താ? ഈ വ്യതിചലിക്കപ്പെട്ട ഉപദേശങ്ങൾ വശ്യഭാവത്തോടെ സഭയ്ക്കുള്ളിൽ കടന്നു വരുമ്പോൾ ഇവരാദ്യം ഇതിനകത്ത് ഈ ഇടയന്മാർ തന്നെ പെട്ടുപോകുകയും വിശ്വാസികൾ കൂട്ടത്തോടെ അതിനകത്ത് അകപ്പെടുകയും ചെയ്യുകയും പിന്നെ അതിൽ നിന്ന് അവരെ ഒന്ന് വിടുവിച്ചെടുക്കണമെങ്കിൽ വിടുവിക്കുവാൻ നിയോഗിക്കപ്പെട്ട വ്യക്തികൾ വന്ന് വളരെ ത്യാഗം ചെയ്യണം. ചിലപ്പോൾ സ്വന്തം പ്രാണനെ പോലും അവർ ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വളരെ ഗൗരവത്തോടെ ഈ ക്വാളിഫിക്കേഷൻസ് ഇടയന്മാർക്ക് പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇനി നമ്മൾ അതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദുരുപദേശത്തെയും ദുരുപദേശകരെയും ചെറുക്കുവാൻ, അതിനെ എതിർക്കുവാനായിട്ടുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ, അതാണ് നമ്മൾ 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ആദ്യ സെക്ഷനിൽ എല്ലാ ദുരുപദേശമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്ന വിഷയം എന്താ? ചിലർ വ്യാജാത്മാക്കളെ കൊണ്ടുവരും. ദൈവാത്മാവിന്റെ ആലോചനയാണ്, ദൈവവചന ഉപദേശമാണ് എന്ന് പറഞ്ഞ് ഉപദേശങ്ങളെ സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരികയും അവരുടെ ഫോഷ്കിൽ വിശ്വസിച്ച് അനേകരുടെ ജീവിതത്തിൽ വിശ്വാസത്യാഗം സംഭവിക്കുകയും ചെയ്യും. വിശ്വാസത്യാഗം എന്ന് പറയുന്നത് അവർ യേശുക്രിസ്തുവിനെ തള്ളി പറയും എന്നുള്ളതല്ല ഇവിടുത്തെ ആശയം. ഉപദേശ സംബന്ധമായിട്ട് അവർക്ക് അടിസ്ഥാനപരമായി കിട്ടിയിരിക്കുന്ന യൂദയുടെ ലേഖനം 3-ാം അധ്യായത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച ആ ഉപദേശ ദർശനത്തിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടും. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്, പക്ഷെ രക്ഷയുടെ പ്രമാണത്തിൽ, ഉപദേശത്തിൽ അവർ അവിശ്വാസികളെ പരിണമിക്കുകയും വിശ്വാസ ജീവിതത്തിൽ താളം തെറ്റിയവരായി പോവുകയും ചെയ്യും. നമുക്കറിയാം വേർപാട് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നു. നമ്മളാണല്ലോ സത്യ ഉപദേശത്തിന്റെ വക്താക്കളായിട്ട് പൂർവ്വകാലം മുതലേ അറിയപ്പെടുന്ന ആളുകൾ. എത്രത്തോളം ഉണ്ടെന്നുള്ള അവിടെ നിൽക്കട്ടെ, അറിയപ്പെടുന്നത് നമ്മൾ അങ്ങനെയാണ്. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് എത്രയോ പേർ വ്യതിചലിക്കപ്പെട്ട ഉപദേശ കൂട്ടങ്ങളിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അതിന് കാരണം ഈ ഫോഷ്കിൽ വിശ്വസിച്ച് ഇവർക്ക് വേര്, നമ്മൾ പറയുന്നുണ്ട് ആ ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നിൽക്കണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വേരൂന്നൽ കുറവായതുകൊണ്ട് ചിലർ ദ്രവ്യത്തിന് വേണ്ടി പോയിട്ടുണ്ട്, പണസമ്പാദനത്തിന് വേണ്ടി വ്യതിരിക്കപ്പെട്ട് പോയിട്ടുണ്ട്. ചിലർ ജീവിതത്തിൽ സാക്ഷ്യക്കേട് വന്ന് പുറത്തു പോയി അങ്ങനെ പോയിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ഉപദേശത്തിൽ വശീകരിക്കപ്പെട്ടു പോയ ആളുകളുമുണ്ട്. അങ്ങനെ അനേക വ്യക്തികളുണ്ട്. വ്യക്തികളുടെ പേര് പറയുന്നത് യോഗ്യമല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് വിശ്വാസത്യാഗമാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നു. അങ്ങനെ വിശ്വാസത്യാഗം സഭയ്ക്കുള്ളിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ സഭയുടെ കാര്യവിചാരകന്മാർ, ഇടയന്മാർ ഉപദേശ നിശ്ചയമുള്ള വ്യക്തികളായിരിക്കണം. അവർ നിശ്ചയം ഇല്ലെങ്കിൽ നിശ്ചയം പ്രാപിച്ചിരിക്കണം. അപ്പൊ ഇതുവരെ നമുക്ക് നിശ്ചയം വേണ്ടുവോളം പ്രാപിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നവരായിരിക്കണം എന്നാണ് ദൈവത്തിന്റെ ആത്മാവിൽ എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ള വിഷയം. സുവിശേഷകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഡീക്കന്മാരും എല്ലാവരും ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. അടിസ്ഥാനപരമായിട്ട് വചന നിശ്ചയം ഉള്ളവരായിരിക്കണം. ഇനി അതിന്റെ പ്രായോഗിക തലത്തിൽ ഈ ദുരുപദേശങ്ങളെ എങ്ങനെ നേരിടാം? നമ്മൾ അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച, ഇവിടെ ചില വാക്കുകൾ പ്രത്യേകമായിട്ട് എടുത്തു ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രഹിപ്പിക്കുക, ഓർമ്മപ്പെടുത്തുക, ഉപദേശിക്കുക, ആജ്ഞാപിക്കുക. ഈ 4-ാം അധ്യായത്തിൽ നമ്മൾ മുന്നോട്ട് വരുന്ന വാക്യങ്ങളിൽ കാണുന്ന പ്രയോഗം ഓർമ്മപ്പെടുത്തുക, ഗ്രഹിപ്പിക്കുക. എന്താണ് ഗ്രഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? ഈ 1 മുതൽ 3 വരെ അധ്യായങ്ങളിൽ പ്രതിപാദിച്ച വിഷയങ്ങളുടെ പ്രാധാന്യം നീ സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ. സഭയുടെ പരിപാലന ക്രമം സഹോദരന്മാർക്കാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഓർത്തു. സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ, ഗ്രഹിപ്പിക്കുക എന്ന വാക്കിനർത്ഥം ബോധ്യപ്പെടുത്തുക, അവർക്ക് അതിലൊരു അഷുറൻസ് കൊടുക്കുക, അതിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കും? തിമത്യോസിന് ലഭിക്കുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സദുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തു യേശുവിന് നല്ല ശുശ്രൂഷകനാകും. ഇവിടെ തിമത്യോസിന്റെ ദൗത്യം എന്താ? സഭയെ പരിപാലിക്കുക, സഭയിൽ പരിപാലകരെ നിയോഗിക്കുക, ഇതാണ് തിമത്യോസിന്റെ ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വത്തെ കുറിച്ച് ഇവിടെ പൗലോസ് പറയുന്നത്, ദൈവാത്മാവ് പറയുന്നത്, ഇത് നീ ഗ്രഹിപ്പിച്ചാൽ, വിശ്വാസികൾക്ക് ഈ വിഷയത്തിൽ നീ ബോധ്യം കൊടുത്താൽ എന്ത് സംഭവിക്കും? നീ പോഷണം ലഭിച്ച് ക്രിസ്തു യേശുവിന് നല്ല ശുശ്രൂഷകനാകും. എന്താ നല്ല ശുശ്രൂഷകൻ എന്നുള്ളത്? നമുക്ക് കുറച്ചുകൂടെ പറഞ്ഞാൽ സക്സസ്ഫുൾ ശുശ്രൂഷകനാവും. വിജയം കൈവരിച്ച ഒരു ശുശ്രൂഷകനായിട്ട് നിനക്ക് നിൽക്കുവാനായിട്ട് കഴിയും. ശുശ്രൂഷകന്മാർ ശുശ്രൂഷ ചെയ്യല്ല, അവരതിൽ വിജയശ്രീലാളിതരായിരിക്കണം. ഈ പ്രതിഫലം പ്രാപിക്കാനായിട്ട് നിൽക്കുമ്പോൾ തോറ്റുപോയവരെ അവിടെ വേണ്ട, വിജയിച്ചവരെ വേണ്ടേ. അപ്പോൾ അവിടെ എടുത്തു പറയുന്ന വിഷയം, തിമത്യോസേ, ഈ വിഷയത്തിന്റെ പ്രാധാന്യം നീ സഭയിലെ സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തിയാൽ, ബോധ്യപ്പെടുത്തിയാൽ,
നിന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് നീ ഒരു സക്സസ്ഫുൾ ശുശ്രൂഷകനാകും. അപ്പൊ മൂപ്പന്മാരെ വചനപ്രകാരം സഭയെ പരിപാലിച്ചാൽ അവർ സക്സസ്ഫുൾ ആണ്. മൂപ്പന്മാരെ നിയോഗിക്കുവാൻ നിയോഗിക്കപ്പെട്ട തിമത്യോസ് ഇത് സഹോദരന്മാരെ ബോധ്യപ്പെടുത്തി ശുശ്രൂഷ ഏൽപ്പിച്ചാൽ തിമത്യോസ് സക്സസ്ഫുൾ ആണ്. അപ്പൊ തിമത്യോസിന് വ്യക്തിപരമായും തിമത്യോസിനാൽ നിയോഗിക്കപ്പെടുന്ന ശുശ്രൂഷകന്മാർക്ക് പ്രത്യേകമായും ഈ നിർദ്ദേശങ്ങൾ പൗലോസ് അപ്പോസ്തലനോട് ദൈവാത്മാവ് നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതായത് ഒരു വിഷയം സഭയ്ക്ക് വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് സഭയെ ബോധവാന്മാരാക്കുക എന്ന് പറഞ്ഞാൽ ദുരുപദേശവും ദുരുപദേശക്കന്മാരും സഭയ്ക്കുള്ളിൽ കടന്നു വരുമെന്ന് സഭയിലെ സഹോദരന്മാരെ ബോധ്യപ്പെടുത്തേണ്ടത് തിമത്യോസിന്റെ ഉത്തരവാദിത്വമാണ്. ആ ബോധ്യം നമുക്കും ഉണ്ടാകണം. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭയിൽ ദുരുപദേശങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ഹനിക്കുന്ന, നമുക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിക്കപ്പെട്ട നമ്മുടെ വിശ്വാസത്തെ ഹനിക്കുന്ന വചനവിശ്വാസമോ വചനത്തിന്റെ പ്രമാണോ ഞാൻ പറയുന്നത് കേട്ടോ, ആരെങ്കിലും പഠിപ്പിച്ച പ്രമാണത്തെ കുറിച്ചല്ല, വചന ഉപദേശം. അത് ലഭിച്ച ആ പോഷണം, ആ അടിസ്ഥാന വിശ്വാസത്തെ തകിടം മറിക്കുന്ന ദുരുപദേശങ്ങളും ദുരുപദേശകരും ഏത് നിലയിലും സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ അത് ഉയർന്നു വരാം എന്ന് സഭയെ ഗ്രഹിപ്പിക്കുക ഒന്ന് എന്നുള്ളതാണ് 1-ാമത്തെ പൗലോസ് തിമത്യോസിന്റെ ഉത്തരവാദിത്വം. 2-ാമത്തെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, 7-ാം വാക്യത്തിൽ ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ഈ ഭക്തിവിരുദ്ധമായ കിഴവിക്കഥ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ജൂവിഷ് ടെയിൽസ് ആണ്, യഹൂദന്മാരുടെ പാരമ്പര്യ കഥകൾ. അതിനകത്താണല്ലോ ഈ ഭക്ഷണം വിലക്കുന്നു അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നത്, അതിനകത്താണ്. അത് സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്ന് അതിനെ പൗലോസ് വിളിക്കുന്നത് കിഴവിക്കഥകൾ, പൗലോസ് അല്ല ദൈവാത്മാവ് പറയുന്നത് കിഴവിക്കഥകൾ എന്ന് പറയാം. ദൈവസഭയോടുള്ള ബന്ധത്തിൽ യഹൂദ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ ആചാരപരമായി ഭക്ഷണവർജ്ജനം, മൃഗങ്ങളിൽ നിന്നുള്ള ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കിഴവിക്കഥകൾ, അതിന് സഭയ്ക്ക് പ്രാധാന്യമില്ല എന്നുള്ള വിഷയം വ്യക്തമായിട്ട് അവിടെ ഓർപ്പിക്കുകയാണ്. അന്ന് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ അവരുടെ മുമ്പിൽ നിൽക്കുന്നത് നോസ്റ്റിക് ചിന്താഗതിക്കാരാണ് എന്നുള്ള വിഷയവും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ നോസ്റ്റിസിസം എന്താണെന്ന് മനസ്സിലാക്കാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡീറ്റെയിൽസ് ഉണ്ട് കിട്ടും. അതിന്റെ രത്ന ചുരുക്കം ഞാൻ പറഞ്ഞത് വിശദീകരണം വ്യക്തിപരമായിട്ട് കണ്ടെത്താവുന്നതാണ്. ഇനി തിമത്യോസിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. അപ്പോൾ ഇവിടെ സ്പിരിച്വലി ഫിസിക്കലി തിമത്യോസ് ഫിറ്റ് ആയിരിക്കണം. ശുശ്രൂഷകന്മാർ ഫിസിക്കലി സ്പിരിച്വലി ഫിറ്റ് ആയിരിക്കണം, അതിന്റെ ഏറ്റവും ലളിതമായ ആശയം. ശരീരാഭ്യാസം പ്രയോജനമുള്ളത്, നമുക്കറിയാം എക്സസൈസ് ഒക്കെ ചെയ്യണം, യോഗ, പിന്നെ എന്തൊക്കെ ജിമ്മിലൊക്കെ ഇന്ന് പിള്ളേർ പോകുന്നുണ്ട്. ഈ ഫിസിക്കൽ ഫിറ്റ്നസ്, വിശ്വാസികൾ പോലും ഈ സ്പിരിച്വൽ ലൈഫ് വിട്ട് ഫിസിക്കൽ ഫിറ്റ്നസിന് മസിൽ പെരുപ്പിക്കുന്നതിലാണ് അവർക്ക് താല്പര്യം. ഇവിടെ പൗലൂസ് പറയുന്നത് ശരീരാഭ്യാസം, ഫിസിക്കൽ എക്സർസൈസ് പ്രയോജനമുണ്ട്, പക്ഷെ അത് താൽക്കാലികമാണ്. പക്ഷെ സ്പിരിച്വൽ എക്സർസൈസോ, ദൈവഭക്തിയിൽ ഉള്ള അഭ്യാസനം, അത് നിത്യമാണ്. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്ത് ഇത് കൂടെ കൊണ്ട് നടക്കണം. ദിമിത്യോസിനോട് പറയുന്നത് നീ ഫിസിക്കലി സ്പിരിച്വലി ഫിറ്റ് ആയിരിക്കണം എന്നാണ്. ഒരു സഭയിൽ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഫിസിക്കൽ ഹെൽത്തും ആവശ്യമാണ്, സ്പിരിച്വൽ ഹെൽത്തും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്ത് ഉള്ള വ്യക്തി വേണം സ്പിരിച്വൽ മിനിസ്റ്റർ സഭയിൽ ചെയ്യാൻ. ഏറ്റവും ലളിതമായ ആശയമാണ്. ഇന്ന് പല സഭകളിലെ ഇടയന്മാരുടെയൊക്കെ അവസ്ഥ വളരെ പ്രയാസകരമാണ്. ഒത്തിരി ഫീബിളായ വ്യക്തികൾ പോലും മൂപ്പന്മാരായി ശുശ്രൂഷണം ചെയ്യുന്ന സഭകളുണ്ട്. അവരാ സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തിമത്യോസിന്റെ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത് നീ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ശുശ്രൂഷകൾ ചെയ്യുവാൻ. വാക്കുകൾ സംസാരിക്കുമ്പോൾ അത് ക്ലിയർ ആയിരിക്കണം, നടക്കുവാനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണം, പ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണം, ഉപദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ വ്യക്തത ഉണ്ടായിരിക്കണം. ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സ്പിരിച്വൽ ഫിറ്റ്നസിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് സഭയിൽ ശുശ്രൂഷകൾ തികവുള്ളതായി തീരുന്നത് എന്നുള്ള വിഷയം ഓർപ്പിക്കുന്നു. ഇവിടെ ദൈവഭക്തി ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ള സകലത്തിനും പ്രയോജനകരമാകുന്നു. അപ്പൊ ദൈവഭക്തിക്കാണ് ഇവിടെ പ്രാധാന്യം എന്നുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. ദൈവഭക്തിയിൽ സഭയെ നയിക്കുക എന്നുള്ളതാണ് ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷ എന്ന ബോധ്യം ശുശ്രൂഷകന്മാർക്ക് ഉണ്ടാകണം. പക്ഷെ വലിയ സെന്റൻസാ, ഞാനത് ഒന്ന് സ്ലോ ചെയ്ത് പറഞ്ഞ, ദൈവഭക്തിയിൽ സഭയെ നയിക്കുക എന്നതാണ് ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷ എന്ന ബോധ്യം ശുശ്രൂഷകന്മാർക്കുണ്ടാകണം.
അത് ശുശ്രൂഷകന്മാരെ ബോധ്യപ്പെടുത്തണം. ഇതാണ് തിമത്യോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിലെ പ്രധാന വിഷയം. 3-ാം അധ്യായത്തിലെ വിഷയം അതാ ദൈവഭക്തിയുടെ മർമ്മം. ദൈവഭക്തിയിൽ ശുശ്രൂഷ ചെയ്യുക, അതിന് ഫിസിക്കൽ ഹെൽത്ത് ആവശ്യമാണ്. നമ്മൾ ദൈവസഭയെ പരിപാലിക്കുമ്പോൾ ദൈവഭക്തി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷയിലും വെളിപ്പെടണം. സുവിശേഷന്മാരാണെങ്കിൽ സുവിശേഷം അറിയിക്കുന്നത് മാത്രമല്ല സുവിശേഷന്മാരുടെ ജോലി, അവർ പാർക്കുന്ന ദേശത്തും അവർ ശുശ്രൂഷ ചെയ്യുന്ന സഭയിലും ദൈവഭക്തിയുടെ സാക്ഷികളായിരിക്കണം അവർ. മൂപ്പന്മാരും അങ്ങനെ തന്നെ, ഡീക്കന്മാരും അങ്ങനെ തന്നെ, ഉപദേഷ്ടാക്കന്മാർ, അവർ പല സഭകളിൽ പോകുന്നവരാകാം. എവിടെ പോയാലും ദൈവ സാക്ഷ്യം, ദൈവഭക്തിയുടെ മാതൃകകളായിരിക്കണം സുവിശേഷ ശുശ്രൂഷകന്മാരെന്നാണ് തിമത്യോസിന്റെ ലേഖനം നൽകുന്ന പ്രധാന സന്ദേശം. അപ്പം ഇത് സംസാരിക്കുമ്പോൾ സനീഷ് എല്ലാം തികഞ്ഞവനാണോ എന്നൊരു ചോദ്യം വരാം. ഞാൻ എല്ലാം തികഞ്ഞവനൊന്നുമല്ല, പക്ഷേ വചനത്തിന് പ്രമാണം ദൈവഭക്തിയിൽ തികഞ്ഞവനായിരിക്കണം എന്നാണ്. കുറവുകൾ ഉള്ളത് തിരുത്തുവാനായിട്ടാണ്, അത് പഠിക്കുമ്പോൾ ഞാൻ തിരുത്തണം, കേൾക്കുമ്പോൾ ബോധ്യം വരുന്നവർ അത് തിരുത്തി മുന്നോട്ട് പോകണം. അതാണ് ദൈവാത്മാവിന്റെ ആലോചനയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി അതിന്റെ 11 തൊട്ടുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ രണ്ട് കാര്യങ്ങൾ, ഇവിടെ ആദ്യമായിട്ട് പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞ വിഷയം ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി ശുശ്രൂഷകന്മാർ ഫിറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. പ്രാപ്തിയുള്ളവരായിരിക്കണം, ശുശ്രൂഷ പനി കഴിവുള്ളവരായിരിക്കണം, ആരോഗ്യമുള്ളവരായിരിക്കും. സഭയെ പരിപാലിക്കുക, ഈ വടിയും കോലും ഒക്കെ ആയിട്ട് വേണമല്ലോ ഇവരെ നയിക്കാൻ. ചിലർക്ക് ചാട്ടവാറ് കൊണ്ട് അടി കൊടുക്കണം, ചിലർക്ക് സ്നേഹത്തിന്റെ തലോടലും കൊടുക്കണം. ഇതിനൊക്കെയുള്ള കൃപയും പരിജ്ഞാനം ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ കർത്താവിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ച് എടുക്കേണ്ട ഒരു വിഷയമാണ്. കൃപ വളരെ ആവശ്യമാണ്. അങ്ങനെയുള്ള വ്യക്തികൾ, ഫിറ്റ് ആയിട്ടുള്ള വ്യക്തികൾ വേണം ആ ശുശ്രൂഷ ചെല്ലാൻ. തിമത്യോസിനോട് പറയുന്ന വിഷയം, തിമത്യോസ് നീ സ്പിരിച്വലി ഫിറ്റ് ആണ്. നമുക്കറിയാം പിന്നെ തുടർന്ന് വരുന്ന ലൈനിൽ നിന്റെ ശരീരത്തിന്റെ ജീർണത നിമിത്തം നീ അല്പം മെഡിസിൻ കഴിച്ചോളാനായിട്ട് പറയുന്നുണ്ട് എന്ന് പറയാം. തിമത്യോസ് ഒത്തിരി സ്പിരിച്വൽ കമ്മിറ്റഡ് ആയതുകൊണ്ട് ഫിസിക്കൽ ഹെൽത്ത് നോക്കാതെ താൻ ഓടി ഓടി ശുശ്രൂഷ ചെയ്തപ്പോൾ താൻ ഫിസിക്കലി വീക്കായി. അത് പാടില്ല, ഫിസിക്കൽ ഹെൽത്തും ആവശ്യമാണ്, സ്പിരിച്വൽ ഹെൽത്ത് അത്യന്താപേക്ഷിതമാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. ഇത് മൂപ്പന്മാരോടും സുവിശേഷന്മാരോടുമുള്ള ബന്ധത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരു വിഷയമാണ്. ഇനി അവിടെ രണ്ട് വാക്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അത് വിട്ട് നമ്മൾ 11-ാം വാക്യത്തിലേക്ക് വരികയാണ്. 10-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ഇത് വിശ്വാസയോഗ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ. ഈ പ്രയോഗം ഈ ലേഖനത്തിൽ പലവട്ടം നമ്മൾ ആവർത്തിച്ച് വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ വിഷയത്തിന്റെ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത്. ഇനി അടുത്ത വാക്യം 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. ഒറ്റ ശാസ്ത്രത്തിൽ ഇത് വായിച്ചു ഒന്നും പിടികിട്ടത്തില്ല. ദൈവസഭയിൽ ഞാനും നിങ്ങൾ ശുശ്രൂഷക്കാരായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ദൈവഭക്തിയിൽ സഭയെ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലാണ്. സഭയിൽ സ്ഥാനം അലങ്കരിക്കുക എന്നത് ഒരു ലക്ഷ്യമല്ല. അധ്യക്ഷ സ്ഥാനം നല്ല വേലയാണ്, പക്ഷെ സ്ഥാനമുള്ളൂ അവിടെ, പക്ഷെ അത് ശുശ്രൂഷ സ്ഥാനമാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പറയാം. പ്രത്യേകം വിശ്വാസികളുടെ രക്ഷിതാവായ ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നത് എന്തിനു വേണ്ടിയാ? ഇവരെ ദൈവഭക്തിയിൽ കൊണ്ടുവരുവാനും വേണ്ടിയായിട്ട്. അങ്ങനെയാകുമ്പോൾ ആ വ്യക്തിക്കുള്ള യോഗ്യത, നമ്മൾ 11-ാം വാക്യത്തിൽ വരുമ്പോൾ ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. മൂപ്പന്മാരുടെ യോഗ്യത അല്ലെങ്കിൽ അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ദൈവസഭയെ ദൈവഭക്തിയിൽ വളർത്തുക. ദൈവഭക്തിക്ക് വിരുദ്ധമായ, ഭക്തി വിരുദ്ധമായ ആചാരങ്ങളും ഉപദേശങ്ങളും സഭയ്ക്കുള്ളിൽ കടന്നു വരുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കുക എന്നതാണ് മൂപ്പന്മാരുടെ ശുശ്രൂഷ, ഇടയന്മാരുടെ ശുശ്രൂഷ, മറ്റുള്ളവർ അതിനോട് ചേർന്ന് നിൽക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇത് മൂപ്പന്മാരുടെ പാപ സുവിശേഷന്മാർക്ക് ഉണ്ട്. സഭാപരിപാലനത്തിൽ പ്രഥമ സ്ഥാനം കൊടുത്തിരിക്കുന്നത് മൂപ്പന്മാർക്ക് അല്ലെങ്കിൽ ഇടയന്മാർക്കാണ്. അവരോട് ചേർന്ന് അസിസ്റ്റ് ചെയ്യുന്നവരായിട്ടാണ് ഉപദേഷ്ടാക്കന്മാരും സുവിശേഷന്മാരും ഡീക്കന്മാരും നിൽക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം പഠിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. എന്നിട്ട് തിമത്യോസിനോട് പറയുന്നത് എന്തിനാണ്? ഇത് നീ ആജ്ഞാപിക്കണം. ആജ്ഞാപിക്കണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അതിന്റെ പ്രാധാന്യത്തോടെ കൽപ്പനയായിട്ട് കൊടുക്കണം എന്നാണ്. രണ്ടാമത് ഉപദേശിക്കണം, അവരെ അതിൽ ടീച്ച് ചെയ്യണം. ടീച്ച് ചെയ്യാന്ന് പറഞ്ഞു ആജ്ഞാപിക്കുന്ന വ്യത്യാസമുണ്ട്. ആജ്ഞാപിക്കുന്നു എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ്, ഇത് ഇങ്ങനെ ചെയ്തേ പറ്റൂ. ഉപദേശം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് അതിനുള്ള ഡിഫറൻസ്. അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നത് സംബന്ധിച്ച് തിമത്യോസ് ഇടയന്മാർക്ക് പരിജ്ഞാനം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇനി തിമത്യോസിനോട് പറയുന്ന ഒരു വിഷയം, ദൈവഭക്തിയുടെ പ്രാധാന്യവും പ്രായോഗികതയും ശുശ്രൂഷകന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. വിശ്വാസികളെ അത് പഠിപ്പിക്കുവാൻ ശുശ്രൂഷകന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആരും നിന്റെ യവനം തുച്ഛീകരിക്കരുത്,
വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയാണ്. ഒറ്റ വാക്കിൽ അതിനെ നമ്മളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തിലും ഉപദേശത്തിലും നമ്മൾ വിശ്വാസികൾക്ക് മൂപ്പന്മാർ മാതൃകയായിരിക്കും. വിശ്വാസി ഒന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ മൂപ്പൻ രണ്ട് ഷൗട്ട് ചെയ്താൽ അത് മാതൃകയല്ല. ഇന്ന് പലയിടത്തും അങ്ങനെയാണ്. ഈ വിശ്വാസിയിൽ പലരും ജഡികന്മാരുണ്ട്, മൂപ്പന്മാരിലും ഉണ്ടാകുന്നു സ്വാഭാവികമായിട്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ ആത്മീയരായവർ അതിനെ ശാന്തമാക്കുവാനും പ്രാപ്തിയുള്ള പരിജ്ഞാനമുള്ള കമാൻഡിംഗ് പവർ കനശാലികളായിരിക്കും. അപ്പോൾ തിമോത്തിയോസിനോട് പറയുകയാണ്, നീ ഈ ഉപദേശം പഠിപ്പിച്ച് ചെല്ലുമ്പോൾ നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. എന്താ യൗവനം? ഇവൻ കൊച്ചു പയ്യനാണ് അല്ലേ? പലരും ചോദിക്കുക, സനേശ്വരൻ ആരാ ഇടയലേഖനം പഠിപ്പിക്കാന്ന് ചോദിക്കും. പലരെക്കാളും ഒത്തിരി ജൂനിയറായി. പക്ഷെ ഇവിടെ പൗലോസിനോട് പറയുന്നത്, തിമോത്തിയോസിനോട് പറയുന്നത്, നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്, നീ പയ്യനാണ് എന്ന് പറഞ്ഞ് നിന്നെ ആരും തിരസ്കരിപ്പാൻ, അവഹേളിപ്പാൻ, അവഗണിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? നിന്റെ ജീവിതം, നിന്റെ വാക്കുകൾ, നിന്റെ ശുശ്രൂഷകൾ വിശ്വാസികൾക്കും ശുശ്രൂഷകന്മാർക്കും മാതൃകയായിരിക്കണം. ഈ സുവിശേഷന്മാരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാ, സുവിശേഷന്മാർ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. പല സ്ഥലങ്ങളിലും സുവിശേഷന്മാർ വിശ്വാസികൾക്ക് ഒരു തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. പല സ്ഥലത്തും മൂപ്പന്മാരാണ് വിശ്വാസികൾക്ക് ഒരു തലവേദന. ഇവര് കാരണം വിശ്വാസികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ട്, ശുശ്രൂഷകന്മാർ കാരണം. അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ടാണ് പറയുന്നത്, നീ വിശ്വാസത്തിലും പ്രവൃത്തിയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. എന്നിട്ട് അടുത്ത വാക്യം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സമയം തീരാൻ പോകുന്നു, ആ പോർഷൻ അവസാനിപ്പിക്കാം. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ വരുമ്പോളും വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഈ ചില വാക്കുകൾക്ക് വളരെ ഊന്നലുണ്ട്. തിമത്യോസിനോട് പൗലോസ് കുറേ നിർദ്ദേശങ്ങൾ കൊടുത്ത് തന്നെ സഭയിലേക്ക് വിടുമ്പോൾ, പേഴ്സണൽ ബൈബിൾ സ്റ്റഡി, വ്യക്തിപരമായിട്ട് നീ ദൈവവചനം വായിക്കണം, അത് പരസ്യമായിട്ട് സഭയിൽ വിശ്വാസികളെ വായിച്ചു കേൾപ്പിക്കണം. പേഴ്സണൽ വായനയും വേണം, പബ്ലിക് വായനയും വേണം. സഭയുടെ ശുശ്രൂഷകനാണ് തിമത്യോസ്, അതുകൊണ്ട് വ്യക്തി ജീവിതത്തിൽ പഠിച്ച് പാണ്ഡിത്യം നേടിയിട്ട് കാര്യമില്ല, അത് വായിച്ച് വിശ്വാസികളെ കേൾപ്പിക്കണം. പല വിശ്വാസികൾക്കും ബൈബിൾ വായിക്കാൻ ജോലി തിരക്ക് മൂലം സമയമില്ല, അതുകൊണ്ടാണ് വായിച്ച് കേൾപ്പിക്കണം. പിന്നെ കേൾപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? അടുത്തത് പ്രബോധനം. എന്താണ് പ്രബോധനം? എക്സ്പൗണ്ടിങ്, വചനത്തിന്റെ അർത്ഥം വിശദീകരിച്ചു കൊടുക്കണം. എന്താണ് എഴുതിയിരിക്കുന്നത്, എന്താണ് എഴുതിയിരിക്കുന്നതിന്റെ ആശയം എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം പഠിക്കണം. അപ്പോൾ വചനം വായിക്കണം, വചനം പഠിക്കണം, വചനം പഠിപ്പിക്കണം. മൂന്നാമത്തെ വിഷയം ഉപദേശിക്കണം. വചനത്തിന്റെ പ്രമാണങ്ങളെ അതിന്റെ പ്രാധാന്യത്തോടെ ഉപദേശിക്കണം. ഉപദേശത്തിൽ ശാസനം, തർജനം എല്ലാം ഉണ്ട്. അപ്പൊ തെറ്റായ ഒരു കാര്യത്തിൽ വിശ്വാസി പോകുന്നുണ്ടെങ്കിൽ വചനത്തിന്റെ പ്രമാണം ഇത് എന്ന് പറഞ്ഞ് ശാസിക്കുവാനും തർജനം ചെയ്യുവാനായിട്ടും വിശ്വാസികൾക്ക് അല്ലെ ശുശ്രൂഷകന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്നിട്ട് അവിടെ പറയുന്നത് എന്താ? ഇതിൽ നീ ശ്രദ്ധിച്ചിരിക്കണം. എന്താ ശ്രദ്ധിച്ചിരിക്കണം? നീ ഉപദേശം പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു പഠിക്കണം. അത് വചനവിരുദ്ധമായി പോകരുത്, അത് ഉപദേശപിശകായി പോകരുത്. നീ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് വചനവിരുദ്ധമാകരുത്, ഉപദേശപിശകാകരുത്. മാനുഷികമായ നിലയിൽ ചിലപ്പോൾ പിശക് വരാം, പക്ഷെ തിരുത്തപ്പെടുവാനായിട്ട് ഉള്ള ഒരുക്കും അവിടെ ഉണ്ടാണ്. അതൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞ. പക്ഷെ ശുശ്രൂഷകന്മാർ തിമത്യോസിനോട് പറയുന്നത്, നീ വായന, പ്രബോധനം, ഉപദേശം ഇതിൽ ജാഗ്രതയോടെ ഇരിക്കണം, ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ മൂപ്പന്മാരുടെ ശുശ്രൂഷകന്മാരുടെയൊക്കെ ഒരു ആ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്ന് ചിന്തിച്ചു ചോദിക്കുക. ദൈവസഭയിൽ വചനം കൃത്യമായി വ്യാഖ്യാനിച്ച് പഠിപ്പിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ള ആ പ്രബോധനം, അതിന്റെ എക്സ്പൗണ്ടിങ് സ്ക്രിപ്റ്റ്, അതിന്റെ ആശയം വ്യക്തമായിട്ട് ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള പ്രാപ്തി ശുശ്രൂഷകന്മാർക്കുണ്ടായിരിക്കണം. ഇതൊക്കെ ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കുമ്പോൾ കൊടുക്കുന്ന പ്രാപ്തിയാണ്. ഈ പ്രാപ്തി ഒന്നുമില്ലെങ്കിൽ തൽക്കാലം ആ ശുശ്രൂഷ സ്ഥാനത്ത് സ്വല്പം ഒന്ന് രണ്ടടി പുറത്ത് മാറി ഒന്ന് ഇരുന്നിട്ട് ഒന്ന് ചോദന ചെയ്ത് കർത്താവിൽ നിന്ന് പ്രാപിച്ച് മുന്നോട്ട് പോയാൽ ആ മുന്നേറ്റം ഒരു മുന്നേറ്റമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി അതിന്റെ 14-ാം വാക്യം. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കിയ ഭൂപന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി. ഈ പൗലോസിന്റെ ഒരു ശൈലി അങ്ങനെ ഒത്തിരി വലിച്ചു നീട്ടി അതിന്റെ എല്ലാ ആശയത്തെ അങ്ങ് വിപുലമാക്കിയ പൗലോസ് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഓരോ വാക്കും നമ്മൾ വിശദീകരിച്ച് പോയാൽ ഇവിടെ അങ്ങ് നിൽക്കത്തില്ല, ക്ലാസ് ഇവിടെ അങ്ങ് തീരത്തില്ല. അതുകൊണ്ട് അതിന്റെ രത്ന ചുരുക്കം ഞാൻ അങ്ങ് പറയാം. നിനക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവ നിയോഗം, ആ നിയോഗത്തിന്റെ പ്രാധാന്യം വളരെ കരുതലോടെ നീ സൂക്ഷിച്ചു കൊള്ളണം.
ദൈവനിയോഗത്തിന്റെ പ്രാധാന്യം നീ മനസ്സിലാക്കണം. ആ നിയോഗം എന്ത് ചെയ്യണം? അത് പറയണം, നിന്നിലുള്ള കൃപാവരം. കൃപാവരം എന്താണെന്ന് നമുക്കറിയാം, ഓരോ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം കൊടുക്കുന്ന നിയോഗവും അതിനുള്ള സ്പെഷ്യൽ എബിലിറ്റിയാണ് കൃപാവരം. ആ കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ, എന്ന് പറഞ്ഞാൽ മൂപ്പൻ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, ആ ശുശ്രൂഷ സ്ഥാനത്തേക്ക് ഇരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ആ ശുശ്രൂഷ സ്ഥാനത്തിന്റെ മഹത്വം വാക്കിനാലോ പ്രവൃത്തിയാലോ ജീവിതത്താലോ കളഞ്ഞു കുളിക്കരുതെന്നതിന്റെ ആശയം. ഒരു സുവിശേഷകൻ തന്റെ നിയോഗത്തിന്റെ പ്രാധാന്യം, അതിന്റെ മഹത്വം തന്റെ ജീവിതത്തിൽ കളഞ്ഞു കുളിക്കരുത് എന്നാണ് അതിന്റെ ആശയം. സാക്ഷ്യക്കേട് ഉണ്ടാക്കരുത്, അവരുടെ വാക്ക് കൃപയോട് കൂടി തന്നെ അയക്കണം. ഇന്ന് പല വിശ്വാസികളെക്കാട്ടിലും കഷ്ടമാണ് ശുശ്രൂഷകന്മാരുടെ സംസാര രീതി പോലും. ഇതൊക്കെ പറയുമ്പോൾ പലർക്കും മുറിവുണ്ടാകും, പക്ഷെ എന്ത് ചെയ്യാൻ, പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്റ്റാൻഡേർഡ് വാക്കുകളിൽ ആ നിയോഗം, ദൈവ നിയോഗ സ്ഥാനമാണിതെന്ന് മനസ്സിലാക്കി ആ പ്രാധാന്യം, എന്നിട്ട് പറയും ഉപേക്ഷയായി വിചാരിക്കരുത്, അത് നിസ്സാര കാര്യമായി ചിന്തിക്കരുത്, അതിന്റെ പ്രാധാന്യം നീ അവഗണിച്ചു പോകരുത് എന്ന് പറയുകയാണ്. ആ സ്ഥാനത്തിന്റെ മഹത്വം ഓർക്കണം, ആ സ്ഥാനത്തുള്ള ഉത്തരവാദിത്വത്തിന്റെ മഹത്വം ഓർക്കണം. സ്ഥാനത്തിന്റെ മഹത്വം, മൂപ്പൻ സ്ഥാനം എന്ന് പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ്. എന്നാൽ ആ ശ്രേഷ്ഠമായ സ്ഥാനത്ത് ശ്രേഷ്ഠമായ ഒരു ഉത്തരവാദിത്വവും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്, സഭയെ സകല വിപത്തുകളിൽ നിന്നും സംരക്ഷിച്ചു പുലർത്തുക എന്നുള്ള ആ വലിയ ദൗത്യം. എന്നിട്ട് പറയുകയാണ്, ഈ അഭിവൃദ്ധി, നീ ഈ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുന്ന അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. എന്ന് പറഞ്ഞാൽ ദൈവം ഏൽപ്പിച്ച ആ ശുശ്രൂഷ അത് ഏറ്റവും സക്സസ് ആയിട്ട് ചെയ്യുമ്പോൾ ആ അഭിവൃദ്ധി, അതിന്റെ ഗ്രോത്ത് എല്ലാവരും അറിയേണ്ടതിനു വേണ്ടി ഈ ഒരു പ്രിൻസിപ്പിൾ നീ ഹൃദയത്തിൽ എപ്പോഴും കരുതിയിരിക്കണം. എന്താ, ഞാൻ ഈ ശുശ്രൂഷ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ആ നിയോഗത്തിന് ഒരു പ്രാധാന്യമുണ്ട്, ആ ശുശ്രൂഷയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്, അതിനൊരു മഹത്വമുണ്ട്. ആ മഹത്വം കളഞ്ഞു കുളിക്കാതെ ആ അഭിവൃദ്ധി, ചില മൂപ്പന്മാരെ കുറിച്ചൊക്കെ നമുക്ക് വളരെ സന്തോഷം അല്ലേ, ആ അച്ഛനൊക്കെ മരിച്ചു പോകുമ്പോൾ എന്തൊരു ഹൃദയവേദന, ഇനി സഭ എന്ത് ചെയ്യും പലരും ചോദിക്കുന്നത്. ചില സുവിശേഷന്മാരെ കുറിച്ച് നമുക്ക് അങ്ങനെ ഓ വലിയ നഷ്ടമായി പോയി സഭയ്ക്ക്, എന്നാൽ ചിലര് അയ്യോ സഭ രക്ഷപ്പെട്ടു എന്നും പറയും. ഈ രണ്ട് കാറ്റഗറി ആൾക്കാരും ഉണ്ട്, ഇവരെല്ലാം നമ്മൾ സഭയ്ക്ക് ഉള്ളിൽ കാണുന്നതുമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ, ഒരു മൂപ്പൻ എന്നുള്ള നിലയിൽ, ഒരു ഡീക്കൻ എന്നുള്ള നിലയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരം, ദൈവനിയോഗം, അത് ഉപേക്ഷയായി, അതിനെ അവഗണിച്ച് ചിന്തിക്കാതെ തികഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം. അതിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് കരുതുക, ഈ വാക്കുകളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നീ കരുതണം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം, അതിൽ ഫോക്കസ് ചെയ്യണം. 2-ാമത്തെ വാക്ക് നമ്മൾ വായിക്കുന്നത് ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. അടുത്ത വാക്ക് എന്താ? അതിൽ തന്നെ നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അപ്പൊ 3 വാക്കുണ്ട്, 1 കരുതുക, 2 ഇരിക്കുക, 3 നിൽക്കുക. ഈ 3 പ്രയോഗം അവിടെയുണ്ട്. ഇരിപ്പും നിൽപ്പും കിടപ്പും ദൈവം അറിയുന്ന നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മളിതൊക്കെ വായിച്ച് അങ്ങ് വിടുന്നേ ഉള്ളൂ. ഒരു ശുശ്രൂഷകൻ ഇരിക്കുന്നതും നിൽക്കുന്നതും കരുതുന്നതും എല്ലാം കർത്താവ് അതിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ ആശയം. അത് നമ്മളും കരുതുവാനായിട്ട് ആവശ്യമുണ്ട്. നമ്മൾ നമ്മുടെ കോളിനെ കുറിച്ച്, നമ്മുടെ നിയോഗത്തെ കുറിച്ച് ഫോക്കസ്ഡ് ആയിരിക്കണം. എന്റെ നിയോഗം, അതിന്റെ ലക്ഷ്യം, അതിന്റെ പ്രാധാന്യം, ആ വിഷയത്തിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. അത് ഏത് ശുശ്രൂഷ ആയിക്കോട്ടെ. ഇടയന്മാരോട് ഞാൻ ഇനി പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയാൻ കാരണം, തിമൊഥെയൊസിന്റെ ലേഖനം ഇടയലേഖനമാണ്, ഇടയന്മാരാണ് മുഖ്യ വിഷയം. അതുകൊണ്ടാണ്, അതുകൊണ്ട് മൂപ്പന്മാർക്കിനോട് പ്രയാസം തോന്നരുത്, ഇത് മൂപ്പന്മാർക്കുള്ള ലേഖനമാണ്. ഇടയലേഖനം എന്ന് പറഞ്ഞാൽ മൂപ്പന്മാർക്കുള്ള ലേഖനം. അവിടെ അവരെ കുറിച്ച് പറയുന്നത് തിമൊഥെയൊസ് നീ ഒരു മൂപ്പനായിട്ട് സഭയിൽ ചെല്ലുമ്പോൾ നീ ഇത് കരുതണം, നിന്റെ നിയോഗത്തെ കുറിച്ച് നിനക്ക് ഒരു കരുതൽ ഉണ്ടായിരിക്കണം, അതിന്റെ പ്രാധാന്യം നീ അറിഞ്ഞിരിക്കണം, അതിൽ തന്നെ നീ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അതും ഫോക്കസ് ആണ്. ആ ഒരു വിഷയത്തിൽ ജാഗ്രതയുള്ളവനായിരിക്കണം, അതിൽ തന്നെ നിൽക്കണം. നിൽക്കുന്നത് എപ്പോഴാ? ശുശ്രൂഷയ്ക്കായിട്ട് എഴുന്നേൽക്കുമ്പോഴാ നിൽക്കുന്നത്. ആ നിൽക്കുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ ദൈവ നിയോഗത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം, ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുമ്പോഴും ഈ നിയോഗത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് ബോധ്യമുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇനി 14-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ഇതിൽ നീ ഉറച്ചു നിൽക്കുക, അങ്ങനെ ചെയ്താൽ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവനെയും രക്ഷിക്കും. ഓ, അപ്പൊ ഒരു വിശ്വാസി നല്ല ജീവിതം നയിച്ചാൽ, ഒരു മൂപ്പൻ നല്ല ജീവിതം നയിച്ചാൽ കേൾക്കുന്നവനെ അങ്ങ് രക്ഷിക്കപ്പെട്ടോളൂ എന്നാണ് അതിന്റെ ആശയം. അല്ല, ഇവിടെ
വളരെ ശ്രദ്ധേയമായ ഒരു നിലയിൽ സഭയ്ക്കുള്ളിലാണ് ഇടേന്റെ ശുശ്രൂഷ. അപ്പൊ രക്ഷിക്കുമെന്ന് പറയുന്നത് ആ ശുശ്രൂഷയുടെ സക്സസ് അല്ല എന്റെ വിജയത്തെയാണ് അവിടെ കുറിക്കുന്നത്. ഇപ്പൊ പ്രസംഗം കേട്ടുകൊണ്ട് അതിന് രക്ഷിക്കപ്പെടത്തില്ല, രക്ഷവിശ്വാസത്താലാണ് കർത്താവിൽ ആശ്രയിക്കണം. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസികളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രക്ഷയുടെ പരിജ്ഞാനത്തിലേക്ക് ആ വിശ്വാസിയെ കൊണ്ടുവരുവാൻ ഈ സഭാ ശുശ്രൂഷകന്റെ ജീവിതവും ഉപദേശവും ശുശ്രൂഷകളും മുഖാന്തരം ഇടയെ തീരും എന്നതാണ് അതിന്റെ ആശയം. അപ്പൊ എത്ര വ്യക്തമായിട്ടാണ്, എത്ര ക്രമീകൃതമായിട്ടാണ് ദൈവം സഭയ്ക്കുള്ളിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഇതിന്റെ പ്രാധാന്യം ഒന്നും മനസ്സിലാക്കുന്നില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അപ്പം തിന്നു, കൂട്ടായ്മ ആചരിച്ചു, അങ്ങനെ കോട്ടേജ് മീറ്റിംഗ് ആരാലും ഒക്കെ ആയിട്ട് പോവുകയാണ്. പക്ഷെ ഒരു ദൈവസഭയിൽ അംഗമായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യത്തിലും അതിശ്രേഷ്ഠമായ ഒരു ഭാഗ്യമാണ് ആ കൂട്ടത്തിന്റെ ശുശ്രൂഷകനായിരിക്കുക എന്നുള്ളത്. അത് ഏറ്റവും നല്ലൊരു വേല. അതുകൊണ്ടാണ് തിമൊഥെയൊസ് 3-ാം അധ്യായത്തിൽ പറഞ്ഞ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ നല്ല വേല ആഗ്രഹിക്കുന്നു. പക്ഷേ ആ നല്ല വേലയിൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാവരും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കുവാൻ ശുശ്രൂഷകന്മാർക്ക് സ്വാതന്ത്ര്യമില്ല. എല്ലാവരും പ്രവർത്തിക്കുന്ന പോലെ നടക്കുന്ന പോലെ നടക്കുവാൻ, സംസാരിക്കുന്ന പോലെ സംസാരിക്കുവാൻ ശുശ്രൂഷകന്മാർക്ക് സ്വാതന്ത്ര്യമില്ല. അവരെ നിയന്ത്രിക്കേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അങ്ങനെ വരുമ്പോൾ ഈ ജാഗ്രതകൾ അവരുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇതിൽ ഒരു പാർട്ട് ദൈവനിയോഗത്തിൽ ഈ ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ അത് ജീവിതത്തിൽ നിറവേറ്റേണ്ടത് വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ടാണ് പൗലോസ് തിമൊഥെയൊസിനോട് പറഞ്ഞത് നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കുക. എന്താണ് തിമൊഥെയൊസിനോട് അങ്ങനെ പറയാൻ കാരണം? പൗലോസ് പറഞ്ഞു ഞാൻ വരുവോളം. ഈ ഞാൻ വരുവോളം എന്ന വാക്കിന് ഒത്തിരി ആശയമുണ്ട്. കർത്താവ് പറഞ്ഞു, കർത്താവ് വരുവോളം, കർത്താവ് വരുവോളം സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവിനെ ആക്കി വെച്ചു. പരിശുദ്ധാത്മാവ് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. തിമൊഥെയൊസിനോട് പൗലോസ് പറയുമ്പോൾ ഞാൻ വരുവോളം വചന പഠനം, വചന ഉപദേശം, ജീവിതം എന്നിവയിൽ നീ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയാൻ കാരണം നീ ഞാൻ വരുന്നതുവരെ ഉപദേശം പഠിപ്പിക്കുമ്പോൾ ക്രമക്കേടുകൾ, വചനവിരുദ്ധത പഠിപ്പിക്കരുതെന്ന അതിന്റെ ആശയം. എന്നിൽ നിന്ന് നീ പ്രാപിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിന്റെ പരിജ്ഞാനം അതുപോലെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് കഴിയും. അതിനോട് എത്ര അനുഗ്രഹീതമായ ഒരു അവസ്ഥ, ഉത്തരവാദിത്വമാണ് നമുക്ക് സഭാ ശുശ്രൂഷകൾക്ക് ദൈവം തന്നിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയങ്ങളെ വ്യക്തിപരമായിട്ട് പഠിക്കുവാൻ ശുശ്രൂഷകന്മാർക്ക് എല്ലാവർക്കും കഴിയണം. കാരണം കർത്താവിന്റെ വരവാസന്നമായി നാം കർത്താവിനെ എതിരേൽക്കാനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന 4ോ 5ോ 30ോ 50ോ കുഞ്ഞാടുകളെ അതിനെ വേണ്ടതുപോലെ സംരക്ഷിച്ചിട്ടുണ്ടോ? ഉപദേശക്കെണിയിൽ അകപ്പെട്ടു പോകാതെ, വിശ്വാസ തകർച്ചയിൽ അവർ അകപ്പെട്ടു പോകാതെ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവ് നമ്മോട് ചോദിക്കുമ്പോൾ, നമ്മൾ കുറവുകൾ മാത്രമുള്ളവരായിട്ട് അവിടെ നിന്നാൽ ഒരൊറ്റ വിളിയേ ഉള്ളൂ, അവിശ്വസ്തനായ ദാസന്. ഇവിടെ പൗലോസിന്റെ തിമൊഥെയൊസിനോട് പൗലോസ് പറഞ്ഞു നീ സക്സസ്ഫുൾ ആയിരിക്കണം, നിന്റെ ജീവിതത്തിൽ നീ വിജയം കൈവരിച്ച ഒരു ശുശ്രൂഷകനായിട്ട് നിൽക്കണം. അപ്പോൾ വിജയം കൈവരിക്കണമെങ്കിൽ അതിന് പ്രമാണമുണ്ട്. പ്രമാണം വചനത്തിൽ കൃത്യമായി തന്നിട്ടുണ്ട്. ആ പ്രമാണങ്ങളെ യഥാവിധി മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ വ്യക്തിപരമായും ശ്രമിക്കണം. അപ്പോൾ ദൈവം അനുവദിച്ചാൽ ബാക്കി വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം.